ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം പേളിമാണിയുടെ ഇളയ കുട്ടിയുടെ നൂലുകെട്ടിൻ്റെ വ്ളോഗ് വന്നിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തെ കമൻറ്റുകൾ ഇപ്പം പലരും വീഡിയോ ചെയ്യുന്ന വിവാദമാകുന്നു. അതിനെപ്പറ്റി വിമർശിക്കുകയല്ല ഞാൻ ഇതിൻ്റെ അകത്തൂടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പേളിമാണി ഇളയ കുട്ടി ഉണ്ടായപ്പം മൂത്ത കുട്ടിയെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള കമൻ്റാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് പറയുന്നവർക്കും എല്ലാവർക്കും അറിയാം, ഒരമ്മയ്ക്ക് അങ്ങനെ വേർതിരുത്തിയില്ല മക്കൾ തമ്മിൽ. ചക്കരയ്ക്കകവും പുറമുണ്ടോ എന്ന് പഴമക്കാർ ചോദിക്കും, ശരിയല്ലേ? അതേപോലെയുള്ള മക്കളെ തമ്മിൽ വേർതിരുത്തിയൊന്നുമില്ല. എന്നാൽ മൂത്ത കുട്ടി, ഏത് വീടുകളിൽ മൂത്ത കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ ഒരു ഇളയ കുട്ടി ഉണ്ടാകാന്ന് വെച്ചു, ആ ഇളയ കുട്ടി ഉണ്ടായതിന് ശേഷം പിന്നെ പിള്ളേരൊന്നും ഇല്ല എന്നുള്ള രീതി വരികയെന്ന് വെച്ചു, രണ്ടോ മൂന്നോ കുട്ടികളുണ്ട്. ആ ഇളയ കുട്ടിയെ നമ്മൾ എത്ര മുതിർന്നാലും നമ്മൾ എന്നും ഒരു കൊഞ്ചിക്കലിൻ്റെ ഒരു രീതിക്ക് പോകുള്ളൂ. ആ ഒരു സമീപനമല്ല ഒരിക്കലും മൂത്ത കുട്ടിയോട്. മൂത്ത കുട്ടിയെ നമ്മൾ ഗൗരവമായിട്ട് കണ്ട് കുറച്ചുകൂടെ ഒരു മുതിർന്നവർ, അതേ പ്രായത്തിലൂടെ ഈ പറയുന്ന ഇളയ കുട്ടി കടന്നു പോകുമ്പോൾ ആ കുട്ടിയോട് കുറച്ചുകൂടെ നമ്മളെല്ലാം സോഫ്റ്റായിട്ട് പെരുമാറും. മൂത്ത രണ്ട് മക്കളും ഇളയതൊരു കുട്ടിയും കൂടെ ഉണ്ടായി. ആ മൂത്ത രണ്ട് കുട്ടികളോട് ഇടപെടുന്ന രീതിയേ ആയിരിക്കില്ല, കാരണം നമ്മൾ ആ കുട്ടിയെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. ആ കൊച്ചു വലുതാണെന്ന് പോലും നമ്മളറിയില്ല, അതിനെ എന്നും നമ്മളിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പേളിമാണിക്ക് ഇളയ കുട്ടിയുണ്ടാകും. അതിനെ നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞു വാവയാകുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ചൊക്കെ വേണം എടുക്കാൻ. അതിനെ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മൂത്ത കുട്ടി ഒരു അതിശയത്തോടെ, അതിൻ്റെ ലോകം ഒരു പുതിയ ലോകമായതാണ് മൂത്ത കുട്ടിക്ക്. പുതിയതായിട്ട് ഒരു അതിഥി ഇങ്ങെത്തുന്നു, അച്ഛനും അമ്മയും മുഴുവൻ നേരവും ഇതിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു, ഇവരിതുപോലെയൊന്നും എന്നെ ചെയ്യുന്നില്ല. പക്ഷെ അവളെ അങ്ങനെ വളർത്തിയത് അവൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പം ഇപ്പം ഈ പുതിയ അതിഥിയെ ഇതുപോലെ ആ തോമ്പോലിച്ചിങ്ങനെ കൊഞ്ചിച്ച് മുഴുവൻ നേരം കൊണ്ടുമ്പോൾ ഇവർക്കൊരു അതിശയ ലോകത്താണ് ഇവരെത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരുടെ ആ മൂത്ത കുട്ടിയുടെ മനസ്സിലൂടെ സഞ്ചരിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അതല്ലാതെ അവരെ നമ്മൾ നല്ലപോലെ വളർത്തി അവർ സേഫായിട്ട് ഇപ്പം ഇരിക്കുന്നു, അടുത്ത കുഞ്ഞാണ്, അതിനെ അതുപോലെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള വിചാരത്തിൽ മുഴുവൻ ശ്രദ്ധ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ വീട് അപ്പൂവിൻ്റെ വീട് സിനിമ കണ്ട പോലെ ഇവർ മാനസികമായിട്ട് വളരെയധികം ഇവർ മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങൾ പോകാം, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ല എന്നോട്. അവസാനം അതൊരു ശത്രുതയിലേക്ക് നീങ്ങും. ഇവരൊറ്റ ഒരാൾ പുതിയതായിട്ട് വന്ന അതിഥി ആരാണോ ആ അതിഥി വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്. ഈ കുഞ്ഞു മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഈ കുഞ്ഞിനെ പിന്നെ ശത്രുവായിട്ടാണ് കാണുക, സ്നേഹിക്കുകയല്ല. അതേസമയത്ത് നമ്മൾ ഈ ഇളയ കുട്ടിയെ സ്നേഹിക്കുന്ന കൂടെ തന്നെ നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ഇവളെ കൊഞ്ചിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാക്കുക മറ്റേ കുഞ്ഞിനെ. ആ കുഞ്ഞിനെയും കൂടെ കൂട്ടി ഇവിടെ ചെയ്യണം. ഇവിടെ ഞാൻ ഒരു സീൻ കാണിച്ചുതരാം, അതിൻ്റെ അകത്ത് വളരെയധികം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം പേളിമാണിയുടെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട്. പേളിമാണി കുഞ്ഞിനെ ഇങ്ങനെ പാട്ടുപാടി കൊഞ്ചിക്കുന്ന സമയത്ത് മൂത്ത കുഞ്ഞിനെ വിഷമം വരരുതെന്നോർത്ത് ഓരോ പാട്ടിൻ്റെ ലൈനുകൾക്കും അതിനെ മടിയില്ല, നീലമോളെ മടിയിലെടുത്ത് വെച്ച് ഉമ്മ കൊടുക്കുകയും കൊഞ്ചിക്കുകയും എല്ലാം ചെയ്യുന്ന ശ്രീനീഷ്. അപ്പോൾ ഒരു അയാൾക്ക് എന്ത് പറഞ്ഞാലും കുട്ടികളുടെ മനഃശാസ്ത്രം അതുപോലെ അറിയാം. കാരണം ആ കുഞ്ഞ് നോക്കുമ്പോൾ അമ്മ എന്നെ മാറ്റി നിർത്തി മാറ്റി അങ്ങോട്ട് വിട്ടിട്ട് ഇളയ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന ഒരു രീതിയാണ് ആ കുഞ്ഞിന് വരുന്നത്. നില നീതാര എന്നങ്ങാണ്ടാണ് രണ്ട് കുട്ടികൾക്കും പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സീനൊന്ന് കാണാം. ഇത് മമ്മിയുടെ രണ്ടാമത്തെ തമ്പുരാട്ടി വന്നല്ലോ. മമ്മിയുടെ രണ്ട് തമ്പുരാട്ടി കുട്ടികളും അച്ഛനാ. ഓ ഓ ഓ രാസാത്തി ഉന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടത്, രാസാത്തി ഉന്ന കാണാതെ നെഞ്ച് ഛർദിച്ചു പോയത്, പൊഴുതാകി പോച്ച് വിളക്കി ഇടയ്ക്ക് ഒരു ഉമ്മി മണം. ഇതിൻ്റെ അകത്തൊന്ന് മനസ്സിലായി ശ്രീനീഷ് എന്താ നിലയൊരു അത്ഭുതത്തിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട് പേളിയെ. ആ നോട്ടം കണ്ടിട്ടാണ് ജനങ്ങൾ ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്, ഇങ്ങനെ മൂത്ത കുട്ടിയെ അവോയ്ഡ് ചെയ്യുന്നത്. ഒരിക്കലും അവോയ്ഡല്ല, സംഭവിച്ചു പോകുന്ന, സ്വാഭാവികമായിട്ട് നമ്മുടെ കേരളത്തിലെ പേരൻസ് എല്ലാം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഹസ്ബൻഡ് വൈഫും നിങ്ങൾ ശ്രദ്ധി, പല വീടുകളിലും നടക്കുന്ന ഒരു കാര്യമാണ്, ഹസ്ബൻഡ് പിന്നെ പിന്നെ പരാതിയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഓഫീസ്
ഓഫീസൊക്കെ വിട്ട് ഭർത്താവ് വരുന്ന സമയത്തുണ്ടല്ലോ, അപ്പൊ തന്നെ ചെല്ലുന്നു, ബാഗ് മേടിച്ചു കൊണ്ട് വെക്കുന്നു, ചായ വേണോ കാപ്പി വേണോ അങ്ങനെ എല്ലാം ചോദിച്ച് വളരെയധികം ഭർത്താവിനെ അങ്ങോട്ട് ശ്രദ്ധിക്കും. ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഇതായിരിക്കും ആ ഒരു ടൈമിൽ. അത് കഴിഞ്ഞിട്ട് ഒരു കൊച്ചുണ്ടായിട്ട് ആ കൊച്ചിനെയും പിടിച്ച് സോഫയിലൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ. അപ്പൊ എന്താന്ന് വെച്ചാൽ ചായ വേണോ കാപ്പി വേണോ എന്നൊന്നും ചോദിക്കില്ല, കാരണം കുഞ്ഞിനെയാണ് ശ്രദ്ധ മുഴുവൻ കൊടുക്കുന്നത്. ഹസ്ബൻഡിന് അപ്പ അവിടെ കൊടുക്കുന്ന ശ്രദ്ധ നേരെ പകുതിയായി മാറി. സ്നേഹക്കുറവല്ല, ഓരോ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെയെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് മാറുന്നതിനല്ല. അതുപോലെ തന്നെ ആദ്യത്തെ കൊച്ചുണ്ടായതിനു ശേഷം അതിനെ അതുപോലെ വളർത്തും, അച്ഛനും അമ്മയും കൂടെ കൂടി വളർത്തും, ഹസ്ബൻഡിനെ പകുതിയെ സ്ത്രീകൾ ശ്രദ്ധിക്കുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത കൊച്ചുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ ചുറ്റും അങ്ങ് ലോകം ചുരുങ്ങും. മൂത്ത കൊച്ചിനെ മൈൻഡ് ചെയ്യില്ല, ഭർത്താവിന് മൈൻഡ് ചെയ്യില്ല, ഇങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം ഈ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ പുള്ളിക്ക് ബോധമുള്ളത് കൊണ്ട് പുള്ളി ചിന്തിച്ച് മുതിർന്ന ആളായതുകൊണ്ട് ആ രീതിക്ക് പിന്നെ അങ്ങ് പൊക്കോളും. പക്ഷേ ഇളയ കുട്ടികളും മൂത്ത കുട്ടിയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ കൊച്ചിൻ്റെ ഒരു ശത്രുവായിട്ട് നമ്മൾ ഇളയ കുട്ടിയെ ആക്കി തീർക്കരുത്. ഈ കണ്ടമാനം നമ്മൾ കൊഞ്ചിക്കാനും ഓവറായിട്ട് കെയർ കൊടുക്കാനും ഈ കൊച്ചിനെ അങ്ങോട്ട് മാറ്റി നിർത്താനും, ചിലപ്പോൾ വന്നൊന്ന് തൊടുമ്പോൾ പൊലിയോ തൊടല്ലേ എന്നുള്ള രീതി പറയും. അതെന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞ് അത്രയും വാവയാണ്, ഹാൻഡിൽ വിത്ത് കെയറാണ്, അപ്പോൾ അതിനു വേണ്ടിയായിരിക്കാം പറയുക. പക്ഷെ അങ്ങനെ പറയാതെ ഇതിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ കുഞ്ഞു കൊച്ചിന്റെ എല്ലാ ജോലികളും എല്ലാം ഈ മൂത്ത കുഞ്ഞിനെ കൂടെ കുട്ടി നിന്റെ ആണിത്, നിന്റെ വാവയാണ് എന്നുള്ള ഒരു രീതിയിലാക്കി തീർത്തി വളർത്തുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ശത്രുവായിട്ട് കാണുകയില്ല. ഇല്ല എങ്കിൽ ഈ ജനിച്ചു വരുന്ന അപ്പത്തൊട്ട് തോന്നുന്ന ഒരു ശത്രുതയാണ് പിന്നീട് വളർന്ന് 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 പോകുന്നത്. പലപ്പോഴും ഭാവിയിൽ പിന്നീട് ഈ സഹോദര സ്നേഹമൊക്കെ ഇല്ലാതെ ചില വീടുകളിലൊക്കെ സംഭവിക്കുന്നതിന് ചെറുപ്പം തൊട്ടേ ശത്രുതയായി വരും. ചിലർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, മൂത്ത കുട്ടിയായിട്ട് ജനിക്കുന്നതാണ് ഭാഗ്യമെന്ന് ചില ഇളയ കുട്ടികൾ പറയും. അതെന്താണെന്നറിയോ, പഴയ കാലത്തൊക്കെ ഈ ആ മൂത്ത കുട്ടിക്ക് വാങ്ങുന്ന ഡ്രസ്സായിരിക്കും ഇളയ കുട്ടിക്ക് കൊടുക്കുക. അവനിട്ട് മുഷിഞ്ഞ് ഒരു പരുവായി കേടായ വസ്ത്രമായി ഇളയ കുട്ടിക്ക് പാകമാകും അവൻ മുതിർന്ന് കഴിയുമ്പോൾ. അപ്പോൾ ആ ഷർട്ട് അല്ലെ അതുപോലെയുള്ള, അതേപോലെ യൂണിഫോം, അതേപോലെ പഠിക്കുന്ന ബുക്കുകൾ, ഇതെല്ലാം മൂത്ത ആൾ പഠിക്കുന്നതാണ് ഇളയ ആളുടെ കിട്ടുന്നത്. ഒരു കാലത്തും ഇളയ കുട്ടിക്ക് നല്ലൊരു പുതിയതായിട്ടുള്ള ഒരു സാധനവും കിട്ടില്ല. ചില വീടുകളിലൊക്കെ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നതാണ്. പക്ഷേ ഇളയ കുട്ടിയുടെ മനസ്സിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കി, അവനൊരിക്കലും ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ല. എല്ലാവരും മറ്റുള്ള ഒരാൾ ഉപയോഗിച്ചതാണ് അവന് കിട്ടുന്നത്, അവൻ്റെ ചിന്തയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മക്കളെ തമ്മിൽ വേറൊരുത്തിയം പേരൻസിനില്ല സത്യത്തിൽ, ഒരു പേരൻസിനും അങ്ങനെ ഒരു വേറൊരുത്തിയൊന്നുമില്ല. പക്ഷേ ചില ചില ചെയ്തികൾ മൂലം ചില മക്കളോട് നമ്മളിപ്പോൾ ചോദിച്ചാലും എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാട്ടും സ്നേഹം ചേട്ടനോടാ, അല്ലെ എൻ്റെ അമ്മയ്ക്ക് എന്നെക്കാട്ടും സ്നേഹം അനിയത്തിയോടാ ഇങ്ങനെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന അവോയ്ഡ് മൈൻഡ് ചെയ്യാതെ വിടുന്ന കുറേ അധികം കാര്യങ്ങളിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു അഭിപ്രായത്തിലേക്ക് ചില മക്കളെങ്കിലും എത്തിച്ചേരുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മൂത്ത കുഞ്ഞുണ്ടായിട്ട് ഒരു 2 വയസ്സിന് തന്നെ ഇളയ കൊച്ചാണ് ഉണ്ടാകുന്നെങ്കിൽ ഈ മൂത്ത കൊച്ചിനെ ഒരു 50 വയസ്സുള്ള പോലെ നമ്മളങ്ങോട്ട് പ്രതിഷ്ഠിക്കും, അയ്യോ നീ അവൻ എന്താ അവനെല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ കരുതുകയല്ല, ഇതേപോലെ ഒരേ ഒപ്പം തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ഇത് അല്ലെ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ട്. ഇവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അതിനുവേണ്ടി ചെയ്യുക, ഇവരെ കൊണ്ടും കൂടെ കുറേ ജോലി ചെയ്യിക്കുന്ന ആ ഒരു രീതിയിൽ ഇവരുടെ മനഃശാസ്ത്രം കൂടെ മനസ്സിലാക്കിയിട്ട് പെരുമാറാൻ പറ്റിയില്ലേ. പലർക്കും മനസ്സിന് കെട്ടിയില്ലാത്ത പിള്ളേരാണ് പല അപകടാവസ്ഥയിലേക്കും കൂടെ എത്തിച്ചേരും. ഇവിടെ പേളിമാണി ആ കുഞ്ഞിനെ തന്നെ കുഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നില എന്ന് പറയുന്ന കുഞ്ഞ് പേളിമാണിയെ തന്നെ നോക്കിയിരിപ്പുണ്ട്. അത് ആ കുട്ടിയുടെ മനസ്സിലൂടെ അപ്പം എന്തൊക്കെയാണ് കടന്നു പോകുന്നറിയില്ല. ഏതായാലും ശ്രീനീഷ് അപ്പം തന്നെ എടുത്ത് മടി വെച്ച് ഉമ്മ കൊടുക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശ്രീനീഷിന് എന്താണേലും ഇവരുടെ മാനസികാവസ്ഥ, കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. അതിനൊരു വേറൊരു അഭിനന്ദനം എന്താണേലും കൊടുക്കണം. ഞാനിവിടെ പേളിമാണിയെ വിമർശിച്ചതല്ല, ഇതാണ് കേരളത്തിൽ നടക്കുന്ന മിക്കിടത്തും നടക്കുന്നത്. എപ്പോഴും എന്തിനും ഏതിനും ഇളയ കുഞ്ഞിന് ഓവർ പരിഗണന കൊടുക്കുമ്പോൾ മൂത്ത കുഞ്ഞിൻ്റെ മനസ്സ് നീറി ഹൃദയം മുറിയുന്നുണ്ടെന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടായിട്ട് നമ്മൾ മൂത്ത കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളൊരു വാച്ച് വേണം. അതിൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് ആ നിമിഷം മനസ്സിലാകും അതിൻ്റെ മനസ്സ് ഫീൽ ചെയ്തോ ഇല്ലയോ എന്ന്. അപ്പം തന്നെ നമ്മൾ അവളെ കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കുകയെടുക്കുകയും ചെയ്താൽ ആ ഒരു വിഷമം അങ്ങനെ അങ്ങ് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോയാൽ നല്ല ഒരു ആരോഗ്യമുള്ള മനസ്സുള്ള കുട്ടിയായിട്ട് അത് വളരെയും ഇളയ സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സും കാണും. വലുതാവുമ്പോഴും ആ ഒരു കെയറിങ് ചെറുപ്പത്തിലെ ആ ഇളയ കുട്ടിയെ ഒരു കെയർ ചെയ്ത് പഠിപ്പിക്കുവാണെങ്കിൽ
ഇവരെ കൊണ്ട് കെയർ ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഈ മാതാപിതാക്കൾ കുറച്ച് കഴിയുമ്പത്തേന് നല്ലൊരു സന്തോഷം മാതാപിതാക്കൾക്ക് കിട്ടും. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മക്കളെ കെയർ ചെയ്യുന്ന പോലെ മൂത്ത കുഞ്ഞുങ്ങളെ, ഇളയ കുഞ്ഞുങ്ങളെ വിളിക്കുകയും അന്വേഷിക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും, ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച് വിട്ട് മൂത്ത ഒരു ചേട്ടനാണെ, അവൻ ആ പെൺകുട്ടിയെ ഡെയിലി വിളിക്കുകയും ഡെയിലി കാര്യങ്ങൾ അന്വേഷിക്കുകയും എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അത് കാണുന്ന ഒരു മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? ആ ഒരു അടിത്തറ ഇടണ ചെറുപ്പം തൊട്ടേ നമ്മൾ തന്നെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ട. അല്ലാതെ ഈ ഇളയ കുഞ്ഞിനെ പിടിച്ചിട്ട് എന്തോ ഒരു അപൂർവ നിധി ഇപ്പം നമുക്ക് വീണ് കിട്ടിയത് നീയൊക്കെ പോകുന്നുള്ള രീതിക്ക് അവോയ്ഡ് ചെയ്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ മാനസികമായിട്ട് ഭാവിയിൽ വിഷമിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.